അതുപോലെ ചെയ്യൽ അത്യാവശ്യമാണ് മാലിക്യ മതഹബിന്റെ മറ്റും വിഷയങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് അനഫി എങ്ങനെയാണ് വല്യ വിഷയമാണ് അവർക്ക് മദബബിലൊക്കെ മറ്റു മധബുകളിലൊക്കെ വലിയ വിഷയമാണ് നമ്മൾ മദഹബിൽ അറിയാണ്ട് ഒരാൾ ബിരിയാണി കഴിച്ചാലും നോമ്പ് മുറിയില്ല ആ ആ നല്ല രണ്ട് ഞാൻ ചെറുപ്പത്തിൽ ടൗണിൽ പോയ സമയത്ത് നോമ്പുകാരനാണ് ഭക്തൊക്കെ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് മുറിച്ചിങ്ങനെ വെച്ച് കണ്ടു അപ്പൊ എനിക്ക് നോമ്പൊന്നും ഓർമ്മയില്ല ഒരു നല്ല നോമ്പിന്റെ ഓർമ്മയില്ല ആ വത്തകെ നല്ല തണുത്ത ബത്തൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് നല്ല നല്ല റാഹത്തില് ഒന്നടിച്ച് രണ്ടാമത്തെ അടിച്ച് മൂന്നാമത്തെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് റഹ്മാനായ റബ്ബെ നോമ്പാണല്ലോ ഓർമ്മ വന്നത് അപ്പൊ മറന്നുകൊണ്ട് നോമ്പ് കാലത്ത് ഒരാള് ഭക്ഷണം കഴിച്ചാലും ബിരിയാണി കഴിച്ചാലും ഷാഫി മദബ് പ്രകാരം നോമ്പ് മുറിയില്ല പക്ഷെ മറ്റു മധേബില് മറന്നായാലും എന്തായാലും വാറ്റിന്റെ ഉള്ളിലേക്ക് ഭക്ഷണം എത്തിയോ നോമ്പ് നമ്മളെ മധേബില് അങ്ങനെ വലിയ ഉപകാരമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും മറ്റു മധേബിലേക്ക് പോയെന്താ ഈ മതേബെ ചിന്തിച്ചാൽ എന്താ നമ്മളെക്കാളും വലിയ ബുദ്ധിമുട്ടാണ് അപ്പുറത്തെ മധേബുകളൊക്കെ നമ്മളെ ഷാഫി മദഹബാണ് നമുക്ക് നല്ലത് അത് ഒരുപാട് ഉപകാരങ്ങളും ഒരുപാട് നല്ല എളുപ്പങ്ങളും അതിലുണ്ട് അല്ലാ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ മാത്രവുമല്ല രാത്രി നീയത്ത് ചെയ്യാൻ മറന്ന നോം മറന്നവനെ നോമ്പ് ലഭിക്കാൻ അനഫി മദ്ഹബ് പ്രകാരം പകലിന്റെ ആദ്യ സമയത്ത് നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ് എന്നൊരു അഭിപ്രായമുണ്ട് അല്ല അല്ലാ ആ അഭിപ്രായവും സ്വീകരിക്കാവുന്നതാണ് അനഫി മദ്ഹബ് പ്രകാരം പകലിന്റെ ആദ്യ സമയത്ത് നോമ്പിന് നീയത്ത് ചെയ്താൽ മതി എന്നൊരു അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായ പ്രകാരം നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് ഫോനിൽ മഹാനായീൻ മഹ്ദൂം റളിയുല്ലാഹുനെ രേഖപ്പെടുത്തിയതായി കാണാം വളരെ 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 നിർബന്ധമായൊരു സാഹചര്യം അങ്ങനെ വന്നാൽ പകലിന്റെ ആദ്യ സമയം അതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന് അഭിപ്രായം ഉണ്ട് അതുപോലെ തന്നെ മാലിക്കി മധുഹബിൽ വികാരം വിളകിയാലും ഇല്ലെങ്കിലും ചുംബനം ഹറാമാണ് നോമ്പുകാരെന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ് അല്ല അല്ലാ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാര് സുബഹിക്ക് ശേഷം ഒന്നിച്ച് കിടന്നുറങ്ങുകയാണ് ചുംബനം പറ്റുമോ ഒന്നിച്ചുള്ള കിടത്തം സാധ്യമാണോ ശ്രദ്ധിക്കണേ മറ്റ് പല മധബുകളിലും അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് അഭിപ്രായമുള്ള മധബുകളുണ്ട് ആ മധബപിലെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ് വേണ്ടത് നമ്മളെ മദാബില് അങ്ങനെ 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 രൂപത്തിൽ ചുമ്പിച്ചാല് നോമ്പ് വാത്തിൽ അറാമല്ല എന്നൊരു അഭിപ്രായമുണ്ട് 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 യില്ല പക്ഷേ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നോമ്പിന്റെ സിഹത്തിനെ നോമ്പിന്റെ പ്രതിഫലത്തെ അത് ബാധിക്കും അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഒരാഴ്ച അയറ്റേ ഉണ്ടാവും അപ്പോഴെനിക്ക് നോമ്പ് വന്നു അപ്പൊ ഓളൊരു ഭാഗത്ത് ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ കിടക്കാൻ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് കിടക്കാൻ പാടില്ല നോമ്പുകാലത്ത് കാലത്ത് അവര് വിട്ടുകിടക്കണം പലതും അതുപോലെ അത് മൂലം പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുമ്പ് ബാത്തിലാകുന്നത് മാത്രമല്ല ഒരുപക്ഷെ വലിയ കഫാറത്തിലേക്ക് വരെ എത്തിച്ചേരാൻ കാരണമാകുന്ന വലിയ തെറ്റുകളിലേക്ക് അത് കാരണമായി പോകും വൈകാരികത വികാരം അത് മനുഷ്യന്റെ എല്ലാ നന്മകളെയും ഇല്ലാതെയാക്കിക്കളയും അയാളെ തന്നെ അയാൾ മറന്നു പോകും പൈശാചികമായ വലിയ ചിന്തകൾ അവിടെ ഉണ്ടാകും പിശാചിന്റെ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടക്കും അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് കിടന്നുറങ്ങരുത് വിട്ട് കിടന്നുറങ്ങണേ ശ്രദ്ധിക്കണേ